മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സും ഭാര്യ മെലിൻ്റയും വേർപിരിയുന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത് ലോകത്തെ നാലാമത്തെ ധനികനായ ഗേറ്റ്സ് വിവാഹമോചിതനാകുമ്പോൾ ഇവരുടെ ഹൈ പ്രൊഫൈൽ മാത്രമല്ല ജീവനാംശവും സ്വത്ത് വിഭജനവും ഒക്കെ ചർച്ചയാകും ബിൽഗേറ്റ്സ് മെലിന്റയ്ക്ക് നൽകുന്ന ജീവനാംശം എത്രയാകുമെന്നും അവരുടെ സ്വത്ത് എങ്ങനെ വിഭജിക്കുന്നു എന്നുമെല്ലാം ചർച്ചകൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ഈ തുക ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും പ്രശസ്തിയുടെയും ജീവനാംശത്തിന്റെയും പേരിൽ വിവാഹമോചനങ്ങൾ മുൻപും ശ്രദ്ധ നേടിയിട്ടുണ്ട് അത്തരം ചില വിവാഹമോചനങ്ങളെ കുറിച്ചറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹമോചനം നേടിയ ശതകോടീശ്വരനും ആമസോണിന്റെ സ്ഥാപകൻ ജെഫ് ബസോസ് ഭാര്യയായിരുന്ന മെക്കൻസിക്ക് നൽകിയത് ജീവനാംശമായി തന്റെ കമ്പനിയുടെ മുപ്പത്തിയഞ്ച് ബില്ല്യൻ ഡോളർ അതായത് ഏകദേശം രണ്ടര ലക്ഷം കോടി രൂപ വിലയുള്ള ഓഹരികളായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീവനാംശമായിരുന്നു അത് മെക്കിൻസിയുമായുള്ള ഇരുപത്തഞ്ചു വർഷം നീണ്ട വിവാഹബന്ധം വേർപ്പെടുത്താനാണ് ബസോസ് ഈ തുക നൽകിയത് ജീവനാംശം ലഭിച്ചതോടെ അന്നത്തെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് മെക്കൻസി എത്തുകയും ചെയ്തു ടെലിവിഷൻ ആങ്കറും സുഹൃത്തിന്റെ ഭാര്യയുമായിരുന്ന ലോറൻസ് സാഞ്ചസുമായുള്ള ബസോസിന്റെ വിവാഹേതര ബന്ധമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബസോസ് മെക്കൻസി വിവാഹമോചനം വളരെയേറെ ചർച്ചയും ചെയ്യപ്പെട്ടു കഥകളും ഉപകഥകളുമായി നിരവധി പ്രചാരണങ്ങളും ഈ വിവാഹമോചനത്തെ ചുറ്റിപ്പറ്റിയുണ്ടായി എങ്കിലും കിംവദന്തികളെക്കാൾ ആളുകളെ ആകർഷിച്ചത് ആ ഭീമമായ ജീവനാംശ തുകയായിരുന്നു ബസോസ് ദമ്പതികളുടെ വിവാഹമോചനം വളരെ ലോകത്തെ ഏറ്റവും ഉയർന്ന ജീവനാംശം നൽകിയ റെക്കോർഡ് അമേരിക്കൻ ബിസിനസ്സുകാരൻ അലക് വിൽഡൻസ്റ്റിന്റെ പേരിലായിരുന്നു ധാരിയായിരുന്ന ജോസലിന് ജീവനാംശമായി അന്നു നൽകിയത് മൂന്ന് ദശാംശം എട്ട് ബില്ല്യൻ ഡോളർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിവാഹിതരായ ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് വേർപിരിയാൻ തീരുമാനിച്ചത് അലക്കിന് ഒരു യുവതിയുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് ഇവരുടെ കുടുംബജീവിതത്തിന്റെ താളം തെറ്റിച്ചത് എന്നാൽ ജോസലിന്റെ അത്യാഡംബരം നിറഞ്ഞ ജീവിതവും സൌന്ദര്യം നിലനിർത്താൻ നടത്തിയ കണക്കില്ലാത്ത പ്ലാസ്റ്റിക് സർജറികളുമാണ് ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾക്കു കാരണമായതെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി എട്ടിൽ അറുപത്തിയേഴാം വയസ്സിൽ അർബുദം ബാധിച്ച അലക് അന്തരി ധൂർത്തു നിറഞ്ഞ ജീവിതം രണ്ടായിരത്തി പതിനെട്ടിൽ ജോസലിക്കിനെ കടക്കണിയിലെത്തിച്ചതും വാർത്തയായിരുന്നു ചില വിവാഹമോചനങ്ങൾ എന്തിനെന്ന് തോന്നിപ്പോകാറില്ലേ അത്തരമൊന്നായിരുന്നു മാധ്യമരംഗത്തെ ഭീമൻ കമ്പനിയായ ന്യൂ സ്കോർപ്പെടുമ റൂപ്പ് ബർഡോക്കിന്റെയും അന്നയുടെയും വിവാഹമോചനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വിവാഹിതരായ ഇവർ മുപ്പത്തിരണ്ട് വർഷം ഒന്നിച്ച് ജീവിച്ച ശേഷമാണ് പിരിഞ്ഞത് മർഡോക് ജീവനാംശമായി നൽകിയത് ഒന്ന് ബില്യൺ ഏഴ് ഡോളറും ഇവരുടെ മൂന്ന് മക്കൾ മർഡോക്കിനൊപ്പം ന്യൂ സ്കോർ കമ്പനിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുകയാണ് വിവാഹമോചനത്തിനുശേഷം റുപ്പേട്ട് മർഡോക്ക് രണ്ടു തവണ വിവാഹിതനായി അന്നയാകട്ടെ വിവാഹമോചനത്തിന് ആറു മാസങ്ങൾക്കു ശേഷവും വിവാഹിതയായി ധൂർത്തനായ ബിസിനസ്സുകാരൻ എന്നായിരുന്നു സൗദി അറേബ്യൻ ആയുധ കച്ചവടക്കാരനായിരുന്ന അത്ന ഖഷോഗിയുടെ വെളിപ്പേര് വിവാദങ്ങൾ നിറഞ്ഞ ജീവിതം വാർത്തകളിൽ നിറഞ്ഞു നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഭാര്യ സൊറായയുമായുള്ള ബന്ധം അജ്ഞാൻ വേർപെടുത്തിയത് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളർ ആണ് അജ്ഞാൻ നൽകിയത് അക്കാലത്ത് ഇല്ലാത്ത തുകയായിരുന്നു അത് സൊറായ ഒരു ബ്രിട്ടീഷുകാരിയായിരുന്നു സാൻഡ്ര ഡാലി എന്നായിരുന്നു യഥാർത്ഥ പേര് ആഡംബരം നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഇരുവർക്കുമുണ്ടായ വഴിവിട്ട ബന്ധങ്ങളായിരുന്നു വിവാഹമോചനത്തിൽ കലാശിച്ചത് ഹോളിവുഡിലെ ഏറ്റവും ചിലവേറിയ വിവാഹമോചനമായിരുന്നു ആക്ഷൻ ഹീറോയും സംവിധായകനുമായ മെൽ ഗിബ്സന്റേത് മനോഹരമായ ഒരു പ്രണയത്തിന്റെ അവസാനവുമായിരുന്നു അത് മെൽ ഗിബ്സൺ പ്രശസ്തിയിലേക്ക് ഉയർന്നതിനു മുൻപ് എഴുപതുകളുടെ അന്ത്യത്തിൽ ഓസ്ട്രേലിയയിലെ അഡ്ലിയിൽ വെച്ചാണ് ഡെന്റൽ ക്ലിനിക്കിൽ നഴ്സായിരുന്ന റോബിൻ മൂറിനെ കാണുന്നത് ഇരുവരും പ്രണയത്തിലാവുകയും വൈകാതെ വിവാഹിതരാവുകയും ചെയ്തു സിനിമ പോലെ മനോഹരമായി ഇവരുടെ പ്രണയം വളരെയധികം ആഘോഷിക്കപ്പെട്ടു പിന്നീട് മെൽ ഗിബ്സൺ ഹോളിവുഡിലെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നപ്പോൾ ആ വിജയത്തിന് പിറകിൽ റോബിന്റെ കരുതലുമുണ്ടായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പിരിയാൻ തീരുമാനിച്ചപ്പോൾ മെൽ ഗിബ്സൺ തന്റെ സ്വത്തിന്റെ പകുതിയായ നാനൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ റോബിനു നൽകി രണ്ടായിരത്തി പതിമൂന്നിൽ മെല്ലിന്റെ പുതിയ കാമുകി ഗാർഹിക പീഡന കേസുമായി കോടതി കയറിയപ്പോൾ മുൻഭർത്താവിനെ പിന്തുണച്ച് റോബിൻ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു ഇരുപത്തിയാറ് വർഷം നീണ്ട ദാമ്പത്യത്തിനിടെ ഗിബ്സണിൽ നിന്ന് അത്തരമൊരു പെരുമാറ്റം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു റോബിൻ പ്രതികരിച്ചത് റഷ്യൻ ചെത്തകോടീശ്വരനും ഇംഗ്ലണ്ടിലെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഉടമയുമായ റൊമാൻ ആംബ്രോവിച്ച് രണ്ടായിരത്തി ഏഴിലാണ് ഐറിന വെച്ചുമായുള്ള വിവാഹ ബന്ധം അവസാനിപ്പിക്കുന്നത് പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിന് അവസാനമാകുമ്പോൾ ഡോളർ ആയിരുന്നു അംബ്രുമോവിച്ച് നൽകിയത് മറ്റൊരു റഷ്യൻ കോടീശ്വരൻ അലക്സാണ്ടർ ഷുക്കോവിന്റെ മകൾ ദാഷ ഷുക്കോവയുമായുള്ള അംബ്രോമോവിച്ചിന്റെ വിവാഹേതര ബന്ധമാണ് ഐറിനയുമായുള്ള വിവാഹമോചനത്തിനു കാരണമായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി